ലെതറിന് മണക്ക് തന്നെയാണ് ഉള്ളത്. ഗുഡ് മോർണിംഗ് ടു ഓൾ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. എന്റെ പേര് പ്രവീൺ. നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഇത് ശരിക്കും ഇവിടെ വന്നിട്ട്, പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് എവിടെ നിന്ന് വന്നു എന്നൊക്കെ കേൾക്കുമ്പോഴാണ് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരോ രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. ഒരു വണ്ടിപ്രാന്തനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള കുറെ മോട്ടോർസ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ കാസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനി ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സ് ആണ്. നമ്മുടെ മെസിഡീസ്, BMW, ഓഡി, പോർഷെ, നമ്മുടെ നാട്ടിലെ ലക്ഷറി ബ്രാൻഡ്സ് ആയിട്ട് കാണുന്ന വണ്ടികളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക. നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ നിന്നാണ്. അപ്പൊ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും. ഇതെന്റെ ഒരു ഫ്രണ്ടാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. അവൻ അവിടെ ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് മുതല് നമ്മളോട് കൊറേ ഇങ്ങനെ പറയാറുണ്ട്, ബ്രോ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇതാണ് ആ സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഇത്രയ്ക്കും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ, ഇവൻ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫോട്ടോസ് ഒക്കെ അയക്കുമ്പോഴാണ് ഞാൻ എന്നെ അറിയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതന്നെ കുറച്ചൊക്കെ മൂപ്പര് സെലക്ട് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം BMW ജെന്യൂൻ പ്രോഡക്ട്സ് ആണ്. എല്ലാം BMW ജർമ്മനിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് നിന്ന് മൂപ്പര് മേടിച്ചാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് നമുക്ക് അയച്ചിരിക്കുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം കൃഷ്ണ എന്നാണ് അവന്റെ പേര് കേട്ടോ. എന്താ പറയാ, ഭയങ്കര ഒരു ഫ്രണ്ടാണ്. ഭയങ്കര എന്താ പറയാ, അതിപ്പോ അവൻ ഗിഫ്റ്റ് അയച്ചുകൊണ്ടല്ല ആദ്യം പറയാം, അല്ലെങ്കിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അത് അവനറിയാം. നമ്മളായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മള് ഒരു വൺ ഡേ ഫാമിലി മെമ്പർ എന്നുള്ള ലെവലിലാണ് നിങ്ങളിൽ ആരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കാണുന്നത്. ഒരു ഫാമിലി, ഒരു വണ്ടി പ്രാന്ത് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വണ്ടിയോട് ക്രേസ് ഉള്ള ആൾക്കാർ, അങ്ങനെ നമ്മൾ നിങ്ങളെല്ലാവരും കാണുന്നത് കേട്ടോ. അല്ലാണ്ട് വേറൊരു രീതിയിലൊന്നല്ല. അപ്പൊ പോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെയായിട്ട് ഭയങ്കര രസമാണ്. ചെറിയ കുട്ടികളൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ ബോക്സ് എന്ന് പറഞ്ഞാല് ഇത്രയും വലിയൊരു ബോക്സാണ് വന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ അവന്റെ അവിടുത്തെ അഡ്രസ്സൊക്കെ ഉണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് ഗിഫ്റ്റ് കേട്ടോ. ശരിക്കും വലിയ ബോക്സ് ആണ്. 8.5 kilo ഉണ്ടായിരുന്നു ഇവൻ ഇത് അവിടെ നിന്ന് അയക്കുമ്പോൾ. ഇനി പറയാനുള്ള കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബോക്സിന്റെ ഈ ഒരു കോലം നിങ്ങൾ കണ്ടു, ഇവിടെ ഒക്കെ കണ്ടു, ആകെ പൊളിഞ്ഞ് എനിക്ക് എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഞാൻ എടുത്തൊരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പോരാത്തിന് ഇത് കണ്ടോ, ഈ സെയിം കോലത്തിലാണ് എനിക്ക് കിട്ടിയത്. ഇതേപോലെ ഇങ്ങനെ തുറന്ന ലെവലിലാണ് എനിക്ക് ഡെലിവറി കിട്ടിയത്. ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ആകെ തവിട് പൊടിയായിട്ടാണ് എനിക്ക് ഈ ഒരു സാധനം ഡെലിവറി കിട്ടിയത്. ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഈ സാധനം. ഇത് ഏകദേശം ഒരു മാസമായി അവൻ അവിടുന്ന് അയച്ചിട്ട്. എന്താ പറയാ, അവിടുന്ന് കുറെ ഡിലേ ഉണ്ടായിരുന്നു. കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ അത് കാരണം കുറെ ഡിലേ ആയിട്ടാണ് സാധനം നമ്മുടെ അടുത്തേക്ക് എത്തിയത്. അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് ഒരുപാട് സന്തോഷിച്ച് ഒക്കെയാണ് നമ്മളിത് പോയി മേടിക്കുന്നത്. മെയിൻ ആയിട്ട് പറയാൻ തന്നെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ്. അപ്പോ അത് ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. അപ്പൊ അത് കാരണം തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഇവിടുന്ന് വിളിക്കുമ്പോൾ അവൻ നമ്മളടുത്ത് ചോദിച്ചത് ബ്രോ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഇതുപോലെ ഗിഫ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്, അതിൽ അവൻ അയച്ച രണ്ട് സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. അതിൽ ക്വാണ്ടിറ്റി ഒരെണ്ണത്തിന്റെ രണ്ടെണ്ണം മിസ്സായിട്ടുണ്ട്. രണ്ട് സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്, അതിൽ ഒരെണ്ണത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മിസ്സായിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല, ഇങ്ങനെ കംപ്ലൈന്റ് തുടക്കണം എന്നറിയില്ല. അങ്ങനെ ഞാൻ കുറച്ചേരം നിന്നു. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു വിടാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇങ്ങനെയാണ്. അപ്പൊ തന്നെ അവിടെ നിന്ന് വിളിച്ചു, ഞങ്ങൾ അവിടുന്ന് ഒക്കെ വെരിഫൈ ചെയ്തു സാധനങ്ങൾ ഉണ്ടോ എന്താണെന്നുള്ളത്. ഒരു കംപ്ലൈന്റ് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങനെ വെറുതെ വിടാമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. കാരണം അവൻ അത്ര എഫേർട്ട് എടുത്ത് നമുക്കൊരു സാധനം സെൻഡ് ചെയ്തതാണ്. DHL അവ അയച്ചത്. DHL അയച്ചിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത്. DHL എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വലിയൊരു കൊറിയർ സർവീസ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ DHL ഒരു ഔട്ട്ലെറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് കാരണം തന്നെ ഇത് ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇതിനും വില കൂടിയ എന്തെങ്കിലും സാധനങ്ങളോ, ഇത് ഇതന്നെ അത്യാവശ്യം നല്ല വില ഉള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും. എന്നിട്ട് ഇതിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതിലും നമ്മൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മളൊരു ഷൂ ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കുക, ഒരെണ്ണം നമ്മുടെ കാലിലിട്ടിട്ട് വില ആവശ്യമുണ്ട്. ഒരു ഒത്തിരി വിഷമം തോന്നിയൊരു കാര്യമാണ്. തുറന്ന് ഓപ്പൺ ചെയ്ത് ഇതിന്ന് സാധനങ്ങൾ വേണച്ചിട്ട് തന്നെ എടുത്ത പോലെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ. അതൊക്കെ അവിടെ കേട്ടോ, ദുരന്ത കഥയാണ്. നമുക്ക് ഇതിനുള്ളിലുള്ള സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. കുറെ പ്രോഡക്ട്സ് ഉണ്ട്. ഒരു വണ്ടിപ്രാന്തന് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കണ്ടില്ലേ, ഞാൻ വണ്ടി കഴുകാണ്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഭയന്തറിന്. ഇത് കിട്ടിയിട്ട് വേണം ഒന്ന് സെറ്റ് ചെയ്ത് കഴുകാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അവൻ കുറച്ച് ദിവസമായി വിളിക്കുന്നു, ബ്രോ തുറക്ക് ബ്രോ തുറക്ക് ബ്രോ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ബോക്സ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 8.5 kilo അവിടെ നിന്ന് അവൻ അയച്ചത്. ഇവിടെ എത്തിയപ്പോൾ അത് 7.5 kilo ആയി. ഒറിജിനൽ BMW കെയർ പ്രോഡക്ട്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ടേ
അവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇതിൽ വേറൊരു രസം കാണിച്ചിരുന്നോ, ബി എം ഡബ്ല്യു ഗ്രൂപ്പ്സിന് എഴുതിയിട്ട് ഇവിടെ ബി എം ഡബ്ല്യുവിന്റെ ഒരു എംബിൾ ഉണ്ട്, മിനിന്റെ ഒരു എംബിൾ ഉണ്ട്, റോൾസ് റോയ്സിന്റെ ഒരു എംബിൾ ഉണ്ട്. കണ്ടോ, റോൾസ് റോയ്സിന്റെ എംബിളും വരെ വരുന്നത്. ഇത് ലെതർ ക്ലോത്ത് ആണ്, ഇതിൽ കുറെ ജർമ്മനിയിലാണ് എഴുതിയത്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്നെങ്കിലും മനസ്സിലാവുന്നില്ല. ഇത് ലെതറിന്റെ ഒരു ക്ലോത്ത് ആണ്, വളരെ നല്ലൊരു ക്ലോത്ത് ആണ്. കണ്ടോ, വളരെ നല്ലൊരു ക്ലോത്ത് ആണ്. നമുക്ക് ഇതേപോലെ തന്നെ ബി എം ഡബ്ല്യുവിന്റെ തന്നെ കണ്ടേ, ബി എം ഡബ്ല്യുവിന്റെ തന്നെ പോളിഷിംഗ് ക്ലോത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്, വളരെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ. കണ്ടോ, ക്ലോത്തിന്റെ ഒരു ക്വാളിറ്റി കണ്ടില്ലേ, വളരെ നല്ല ക്വാളിറ്റിയാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അവൻ പറഞ്ഞു, ബ്രോ നിങ്ങൾ വീഡിയോ ഒക്കെ പുറത്തു പോയി ചെയ്യുന്നല്ലേ, അപ്പൊ നിങ്ങൾക്ക് മാസ്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അഡിഡാസിന്റെ 5 മാസ്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അതില് 3 മാസ്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ളൊരു മാസ്ക് ആണ് കേട്ടോ. പിന്നെ നമുക്ക് കാർ ഷാംപൂ, ഓട്ടോ ഷാംപൂ, കാർ ഷാംപൂ, കാർ വാഷ് ഷാംപൂ ആണ് ഇത്. ഇത് ബി എം ഡബ്ല്യുവിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അവൻ നല്ല പാക്കിംഗ് ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്, അവൻ കുറെ കഷ്ടപ്പെട്ട് കുറെ ടൈം എടുത്ത് പാക്ക് ചെയ്താണ്. നമുക്കിത് പെട്ടെന്ന് അയക്കാം. ലീക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ബി എം ഡബ്ല്യുവിന്റെ സെയിം സാധനം തന്നെയാണ് കേട്ടോ, ക്വാളിറ്റിയിലുള്ള ഒരു കാർ ഷാംപൂ ആണ്. ഇനിയുണ്ട്, ഇനി കുറെ സാധനങ്ങളുണ്ട്. ടയർ ഷൈനുള്ള ഒരു സംഭവമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. സൈഡ് പ്രൊഫൈൽ നമ്മൾ അടിക്കുന്ന സാധനമാണ്, നമ്മുടെ ടയറിന്റെ ഇങ്ങനെ സൈഡിലേക്ക് കാണുന്ന ഭാഗത്തിന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് നമ്മളൊരു ഒരു സ്പോഞ്ചിൽ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി, നല്ല ഷൈനായിട്ട് നിൽക്കും, ബ്ലാക്ക് കളറിൽ. അതിനുള്ള ഒരു സാധനമാണ്, ഇത്രയും വലിയ കാർ ഷാംപൂ ആണ്. നോക്കട്ടെ കേട്ടോ, കാർ ഷാംപൂ തന്നെ അല്ലെന്നറിയില്ല. വിൻസ്ക്രീൻ വാഷറിന് ഉള്ള വിൻസ്ക്രീൻ വാഷറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിലും ബി എം ഡബ്ല്യുവിന്റെ ഒറിജിനൽ പ്രോഡക്റ്റ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് 2000 മില്ലി ലിറ്ററിന്റെ ആണ് കേട്ടോ, 2 ലിറ്റർ സാധനമാണ് എഴുതിയിരിക്കുന്നത്. വിൻഷീൽഡ് വാഷറാണ്, വിൻസ്ക്രീൻ വാഷറാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, അത് മിസ്സായി. അപ്പോ ഇതും ജസ്റ്റ് നമുക്ക് പൊട്ടിക്കാം. ഇത് ഇതുകൂടെ വെക്കാം. ഈ ഒരു കുപ്പീന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. എക്സ്പ്രസ് വാക്സ് ആണ്, പെട്ടെന്ന് നമുക്ക് കാറിൽ കുറച്ച് വാക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ടൊയോട്ട ഫോർച്യൂണറാണ് വണ്ടി എങ്കിൽ പോലും നമുക്ക് കിട്ടിയ സാധനം നമുക്ക് ബി എം ഡബ്ല്യുവിന്റെ സാധനമാണ്. ഇനി അടുത്തൊരു സാധനം നമുക്ക് നോക്കാം. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിക്കാം. ഇതെന്തായാലും മൂപ്പർ ഒരുപാട് നേരം ഇന്ന് കഷ്ടപ്പെട്ടിട്ട് പാക്ക് ചെയ്താണ് കേട്ടോ. അതിന്റെ ഒരു റിസൾട്ട് കാണാണ്ട്, പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റില്ല. ആ സാധനത്തിനെയാണ്, ആ പൊളിച്ച് സാധനം എടുത്തിട്ട് അതിന്റെ കവറ്, ഇങ്ങനത്തെ കവർ ഇതിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടാട്ടോ, ലാസ്റ്റ് കാണിച്ചിട്ടാണ്. ബംബർ ഷൈൻ ആണ്, കാരണം ബംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലാസ്റ്റിക് ആണ് വരിക, ഫൈബർ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ബോഡിയും ബംബർ ഒരേപോലെ തന്നെ ഷൈൻ ആയി നിൽക്കണം. ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഇതിൽ പോവും എന്ന് തോന്നുന്നു, നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയില്ല, അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാനേ പറ്റുള്ളൂ. അപ്പൊ ഇതും ഒറിജിനൽ ബി എം ഡബ്ല്യുവിന്റെ തന്നെയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ. അപ്പൊ ഇതും നമുക്ക് അവൻ അയച്ചിട്ടുണ്ട്. ഇനി വേറൊരു സാധനം മൂപ്പർ അയച്ചിട്ടുണ്ട്, ഇതും ബംബർ ഷൈൻ തന്നെയാണ് കേട്ടോ. ഇതും ബംബർ ഷൈൻ തന്നെയാണ്, ഈ സെയിം സാധനം തന്നെയാണ്. ഇതും വേറൊരു സാധനമുണ്ട്, ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം. ഞാൻ ആദ്യം അറിയണ്ടായിരുന്നില്ല, ഞാൻ കാണിച്ചാലോ കേട്ടോ. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റില്ലേ, സീറ്റ് അതുപോലെ കാർപ്പറ്റ് അപ്പോസ്റ്റി ഷൈൻ ചെയ്യാനുള്ള സാധനമാണ്, ലാസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു സാധനം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാം. ഇതാണ് അടുത്തൊരു സാധനം, ലാസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതും എക്സ്പ്രസ് വാക്സ് തന്നെയാണ്, ഈ സെയിം സാധനം തന്നെയാണ്. ഇതും വാക്സ് തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും എക്സ്പ്രസ് വാക്സ് എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളൂ. ഇത് രണ്ടും രണ്ട് സാധനമാണ്, ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോ ഇതുകൂടി ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വന്ന സാധനങ്ങൾ കേട്ടോ. ഇനി മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കണ്ടോ, മിടുക്കന്മാരാണ്. ആ ഉണ്ടായിരുന്ന അതേപോലെയുള്ള വലിയൊരു ബോട്ടിലിന് ഷാംപൂ അടിച്ചു മാറ്റിയിട്ട് അതിന്റെ കവറ് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബോക്സിന്റെ ഒരു കാര്യം നിങ്ങൾ നോക്കി, ഇത്രയും പക്കയായിട്ട് പാക്ക് ചെയ്ത് ഈ ഭാഗം ഇത്രയും പക്കയായിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടെ ഇത് പൊളിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എടുത്തിടുമ്പോൾ പൊളിഞ്ഞാന്ന് വിചാരിക്കാം. പക്ഷെ ഈ ഒരു ഭാഗത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന രണ്ട് സാധനങ്ങളെ അടിച്ചു മാറ്റി. മിടുക്കന്മാരാണ്. അപ്പൊ ഡി എച്ച് എല്ലിന്റെ അത്രയും നല്ലൊരു പാസ് സർവീസ് ആണ് നമുക്ക് മനസ്സിലായി. ഡി എച്ച് എല്ലിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഡി എച്ച് എല് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെയും ഫ്ലൈറ്റ് കയറ്റിയിട്ടാണ് കൊച്ചിയിൽ വന്ന്, കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ എന്താ പറയുക പോസ്റ്റ് ഓഫീസ് സർവീസ് അത് ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് ആ സംഭവത്തിന്റെ കാര്യം അറിയുന്നത്. അപ്പൊ ഇതിൽ കുറെ പ്രാവശ്യം കൈ മറിഞ്ഞ് പോയിട്ടുണ്ട്.
ഏത് ഭാഗത്തു നിന്നാണ് ശരിക്കും ഇത് പോയെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ജർമ്മനിയിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചത്. നമ്മുടെ വൺഡ്രി ഫാമിലി മെമ്പർ തന്നെയാണ് അവൻ കേട്ടോ. ഇതെല്ലാം അയച്ചു തന്ന കാര്യക്കാരനറിയും. നമ്മുടെ ബ്ലാക്ക് പാന്തറിന് വേണ്ടിയിട്ടാണ്. ഇവന് മാത്രം കൊടുക്കുമ്പോൾ ഇവന് സങ്കടാവില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഡസ്റ്റർ കൊടുത്തോളം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പക്ഷപാതം കാണിക്കാണ്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ മിസ്സായ സാധനം തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാൽ പോലും കംപ്ലയിൻസ് നമ്മളിങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് തന്നെ ഒരു ചെറിയൊരു പേടി വരാനായിട്ടുണ്ട്. കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ അവരെ പൊക്കിയാലോ എന്നുള്ളൊരു പേടി അവർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവരിതൊന്നും ചെയ്യാണ്ടിരിക്കണം എന്നുള്ള ലെവലിലാണ് നമ്മൾ ആ ഒരു കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. പിന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമൊക്കെ നന്നായിട്ട് എനിക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് ഇതൊന്നും അപ്ലൈ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഉള്ളിലത്തെ അപ്പോസ്റ്റി പോളിഷിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനമൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ശരിക്കും നമുക്ക് നമ്മുടെ ഇതേപോലുള്ള ഒരു ഷോപ്പൊക്കെ നമ്മുടെ നാട്ടിൽ വേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് വീട്ടിൽ തന്നെ വണ്ടിനെ കെയർ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഉള്ള ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ വേണ്ടതാണ്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലില്ല. ബ്യൂട്ടി പാർലറുകളൊക്കെ ഉണ്ടല്ലോ കാറുകളുടെ, അതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിലിന് പോയിക്കോളും. ഈ BMW പ്രോഡക്റ്റ് വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കാർ കെയർ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നല്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലി നിങ്ങൾക്ക് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഗൗതം കൃഷ്ണയ്ക്ക് വലിയ 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 വലിയൊരു താങ്ക്സ് ഉണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്, ബൈ.